Welcome back to my channel. I am Anushri. So, in this video, we are going to talk about a makeover video. അങ്ങനെ മേക്കോവറിന്റെ ഭാഗമായിട്ട് ഞാനത് എന്റെ റൂമിൽ അമ്മമ്മേനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. അപ്പൊ എന്റെ ഒരു ചുരിദാർ ഞാൻ അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മമ്മയ്ക്ക്. അപ്പോ ആ ചുരിദാറാണിതാ ഈ ചുരിദാർ. ഓക്കെ, അങ്ങനെ ഇത് അമ്മമ്മ ഡ്രസ് ചേഞ്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ പതിയെ മേക്കോവർ പരിപാടിയിലോട്ട് കടക്കുകയാണ്. അമ്മമ്മ ചിരിയോട് ചിരി കേട്ടോ ഈ കോസ്റ്റ്യൂം കണ്ടിട്ട്. അപ്പൊ അമ്മമ്മ റെഡിയാണ്. അപ്പൊ അമ്മമ്മക്ക് മേക്കോവർ ചെയ്യാൻ പോവാണ്. എന്റെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മള് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് ഒന്നുകൂടി വാഷ് ചെയ്യാൻ പോകും. നമ്മുടെ ഫേസ് മസാജർ ഇല്ലേ, ഫേസ് മസാജർ വെച്ചിട്ട് അതിന്റെ ക്ലെൻസർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ അമ്മമ്മയുടെ ഫേസിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം പിന്നെ ഈ മസാജറിൽ കുറച്ച് ക്ലെൻസർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ മസാജ് ചെയ്യുകയാണ്. മസാജ് ചെയ്തതിന് ശേഷം ഞാൻ വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അതൊന്ന് തുടച്ചെടുത്തത് കേട്ടോ. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് വീഡിയോ കുറേ ലെങ്തായി പോകുന്നതുകൊണ്ട് കുറച്ച് പ്രോസസ്സ് കുറച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറയാൻ മറന്നു, ഈ ക്ലെൻസർ യൂസ് ചെയ്തിരിക്കുന്നത് സെറ്റാഫിൻ്റെ ക്ലെൻസർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ട് അമ്മമ്മയുടെ ഫേസിൽ ബാക്കിയുണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റൊക്കെ ഞാൻ ഈ ടിഷ്യൂ വെച്ച് ഇങ്ങനെ ഒപ്പിയെടുത്തു കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയിസ്ചറൈസറാണ്, മീൻസ് മോയിസ്ചറൈസിങ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മോയിസ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് വാവ് അലോവേര ജെൽ ആണ്. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ മാക്സിമം ഈ ഒരു മോയിസ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ അലോവേര ജെല് തന്നെയാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം അമ്മമ്മയുടെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ ആയി ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ഈ സൺസ്ക്രീൻ കണ്ട് ഞെട്ടരുത്. ഓക്കെ, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ട്യൂബ് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ സ്വഭാവം മാക്സിമം യൂട്ടിലൈസേഷൻ, ഞാനത് പകുതിയായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ ക്രീമും കൂടി മാക്സിമം യൂട്ടിലൈസേഷനാണ് ഇവിടെ കാണുന്നത്. പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അനിയനെ വിട്ടിട്ടുണ്ട്. അവൻ എപ്പോഴാണ് അവിടെ എത്തുകയെന്നറിയില്ല. അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ലാഗായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഒരിക്കലും നിങ്ങൾ സൺസ്ക്രീൻ ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇടരുത് കേട്ടോ. ഞാനിത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും അമ്മമ്മ പുറത്തിറങ്ങാത്തത് കൊണ്ടും മാത്രമാണ് ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇതിടുന്നത്. ഓക്കെ, അങ്ങനെ സൺസ്ക്രീൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു എല്ലാ ഭാഗത്തേക്കും. ഓക്കെ, നെക്സ്റ്റ് ബേബി ക്രീം അപ്ലൈ ചെയ്യാണ് കേട്ടോ. അതായത് ഞാൻ ജസ്റ്റ് ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഗാർണിയറിൻ്റെ ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ സ്കിന്നിന് ഇത് നല്ലതാണ്. അമ്മമ്മയുടെ സ്കിന്നിന് സ്കിൻ ടോണിന് ഇത് അത്ര മാച്ചാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇട്ടപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടതിന് ശേഷം ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് സ്പ്രെഡ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോൺ പൗഡറാണ് കേട്ടോ. അതായത് നമുക്ക് ബാക്കി സൺസ്ക്രീൻ ആണെങ്കിലും ബി ബി ക്രീം ആണെങ്കിലും കുറച്ച് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോൺ പൗഡറാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വളരെ ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ മാത്രം അമ്മമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇത് ബോറാവോ, കാരണം അമ്മമ്മയുടെ ഹെയറോ ആണെങ്കിലും പിന്നെ ഫേഷ്യൽ ഹെയർ ആണെങ്കിലും ഐബ്രോ ആണെങ്കിലും ഗ്രേ ആയി ഗ്രേ കളറാണല്ലോ. അപ്പോൾ പിന്നെ ഇത് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടാവോന്ന് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ജസ്റ്റ് ഐബ്രോ പെൻസിൽ കൊണ്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ, വൃത്തിയേടൊന്നുമില്ല, നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ,
അങ്ങനെ ഐബ്രോ ഫില്ലിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാനുള്ളത്. ലിപ്സ്റ്റിക് മാത്രം അപ്ലൈ ചെയ്താൽ മതിയല്ലോ, നല്ല കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, ഒന്നൊരു ന്യൂഡ് കളറും ഒന്ന് ലാക്മേഡ് റെഡ് കളറും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിടാനാണ് വിചാരിക്കുന്നത്. എനിക്കൊരു പീച്ചിഷ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആദ്യം അപ്ലൈ ചെയ്തു, അതിനുശേഷമാണ് ഈ ലാക്മേഡ് റെഡ് കളർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ടോൺ കിട്ടണം എന്ന് ആക്ച്വലായിട്ട് ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം എടുത്ത് വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടു. ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് പൊട്ട് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസുള്ള, ഒരുപാട് വലുതുമല്ല കുഞ്ഞി പൊട്ടുമല്ല, ഒരു മീഡിയം സൈസുള്ള ബ്രൗൺ കളർ പൊട്ടാണ് അമ്മമ്മയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പൊട്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് അത് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ വളരെ ചെറുതും അല്ല. അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഹെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടു കേട്ടോ, അത്രയേ ചെയ്തുള്ളൂ, അത്രയേ അറിയുള്ളൂ. പിന്നെ ചുരിദാറിനൊരു ഫിനിഷിംഗ്, അതായത് ഫിനിഷിംഗ് ലുക്ക്, ഒരു കംപ്ലീറ്റ് ചുരിദാർ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചുരിദാറിൻ്റെ ഷോൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു. അതോടുകൂടിയിട്ട് ഏകദേശം എൻ്റെ മേക്ക് ഓവർ പരിപാടീസ് കഴിഞ്ഞു. ഇത് എടുത്തിരിക്കുന്നത് ഞാൻ ബാക്ക് ക്യാമിലല്ല, ഫ്രണ്ട് ക്യാമിലാണ്. അപ്പോൾ ബാക്ക് ക്യാമ് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ആക്ച്വലി വരുന്നത് എന്നുള്ളത് കാണിച്ചുതരാം. നല്ല സുന്ദരിയായിരുന്നു കേട്ടോ അമ്മമ്മ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചുതരാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.